At this time, today's message will be delivered by Mrs. Kusumam Jacob as we celebrate Martha Mariam Samajim month in the month of August. Please come forward. Respected Achan, dearly beloved in Christ, greetings to you all. I thank Achan and MMBS for giving this opportunity to do this sermon. I am praying that the word of God enabling me to speak today may touch at least few hearts and may it be for the praise of Almighty God. Can we all praise God by saying a hallelujah? Hallelujah. Today's gospel reading was taken from St. Matthew's Gospel, chapter 21, verses 28 to 32. This is the parable of a father and two sons. There's a similar parable which we call the prodigal son's parable, which is about God's unconditional love. This parable is about humility and obedience to authority. Before we go into the actual parable explanation, let us see the background that made Jesus say this parable. We know that John the Baptist came as a forerunner for Christ. He proclaimed the gospel of repentance and he asked, "Repent and be baptized." He said, "Someone mightier than me is coming. I'm not even able to touch his shoes." യേശുവിനെ നോക്കി സ്നാപകൻ പറഞ്ഞു, "ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്." അനേകർ യൂദിയായാലും ജെറുസലേമിലും യോഹന്നാന്റെ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുകയുണ്ടായി. എന്നാൽ ഒരു കൂട്ടം ആൾക്കാർ, അതായത് എൽഡേഴ്സ്, പ്രീസ്റ്റ് ആൻഡ് ദ സോ കോൾഡ് റിലീജിയസ് ലീഡേഴ്സ്, ഡിഡ്ന്റ് അക്സെപ്റ്റ് ജോൺസ് ടീച്ചിങ്. Not only that, they didn't accept his teaching, they did whatever they could to harm him. ഈ സമയത്താണ് യേശു ക്രിസ്തു സ്നാപകനിൽ നിന്നും മാമോദിസ്യ സ്വീകരിക്കാനായിട്ട് വരുന്നത്. ഒരു പക്ഷേ യേശു മാമോദിസ യോഹന്നാൽ നിന്ന് സ്വീകരിച്ചതിന് കാരണം തന്നെ ഈ ജനസമൂഹത്തെ സ്നാപകൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് ആ ബോധ്യം വരുത്തുന്നതിന് കൂടിയായിരിക്കാം. യേശുവിന്റെ മാമോദിസയ്ക്ക് ശേഷം യേശു തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നു. ഹി ഈസ് ഹീലിംഗ് ദ സിക്ക്, ദ ഡെഡ് ആർ റേസ്ഡ്, ഹി ഈസ് കാസ്റ്റിംഗ് ഔട്ട് ഈവിൾ സ്പിരിറ്റ്. ദർ ഈസ് ഈവൻ ഡിബേറ്റ്സ് എമംഗ് ദ ജൂയിഷ് പീപ്പിൾ അബൌട്ട് വാട്ട് ഈസ് ദ റൈറ്റ് ഫാസ്റ്റിംഗ്, ഹൗ ടു celebrate the Sabbath, is it allowed to do a divorce, and so forth. Then we see Jesus' triumphant entry into Jerusalem. Then he is going into the temple and casting out the merchants who is doing the selling and buying. He is going in synagogues and preaching. He's even coming into the Jerusalem temple itself and doing the preaching. This is kind of provoking those so-called religious leaders and priests and elders. അവിടെ ചോദ്യം ഉയരുന്നു, ഇവൻ ആരാണ്? തച്ചന്റെ മകനായ ഇവൻ, ഇന്നലെ എവിടുന്നോ പൊട്ടിമുളച്ച് വന്ന ഇവൻ, ഇതൊക്കെ ചെയ്യാനുള്ള അധികാരം എന്ത്? ഈ അധികാര പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടവകകളിൽ ഒക്കെയുള്ളതാണ്. ഇന്നലെ വന്നവൻ, ഇന്ന് വന്നവൻ,
പള്ളി സ്ഥാപിച്ചവൻ, പള്ളി വളർത്തിയവൻ, ഇങ്ങനെ ഓരോന്നും. അത് ഇന്ന് തുടങ്ങിയതല്ല, അതാണ് അന്ന് തൊട്ടേ ഉള്ള ഒരു പ്രസ്ഥാനമാണത്. നാം ഒന്ന് മനസ്സിലാക്കണം, യേശുവാണ് നട്ടതെങ്കിൽ, ദൈവമാണ് നട്ടതെങ്കിൽ, അത് നനയ്ക്കുന്നതും വളർത്തുന്നതും ദൈവം തന്നെയായിരിക്കും. ഇങ്ങനെയുള്ള അധികാര ചോദ്യചിഹ്നവുമായി യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് അവർ ചോദിക്കുകയാണ്, നീ എന്ത് അധികാരത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്? എന്നാൽ യേശു അതിന് ഉടനെ മറുപടി പറയുന്നില്ല, വളരെ ബുദ്ധിപരമായി യേശു മറുപടി പറയുകയാണ്. കാരണം യേശുവിന് അറിയാമായിരുന്നു തൻ്റെ സമയം ഇനിയും ആയിട്ടില്ല, തൻ്റെ പ്രവർത്തന മേഖലകളിൽ കുറെ കൂടി ചെയ്തു തീർക്കുവാനുണ്ട്. പ്രവചന പൂർത്തീകരണത്തിന് ഇപ്പോൾ ഈ കാര്യം പറഞ്ഞാൽ അവ തന്നെ കൊല്ലുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് യേശു വളരെ ബുദ്ധിപൂർവമായി പറയുകയാണ്, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം, അതിനുത്തരം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിന് ഞാനും ഉത്തരം പറയാം. സ്നാപകന്റെ മാമോദീസ സ്വർഗത്തിൽ നിന്നാണോ അതോ മനുഷ്യനിൽ നിന്നാണോ? അവർ പരസ്പരം ചിന്തിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ഇത്രയധികം പ്രസംഗിച്ചിട്ടും ഇത്രയധികം ആഹ്വാനം ചെയ്തിട്ടും എന്തുകൊണ്ട് അവനിൽ വിശ്വസിച്ച് ഇവർ മാമോദീസ സ്വീകരിച്ചില്ല? എന്നാൽ മനുഷ്യനിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഇത്രയധികം ആളുകൾ യോഹന്നാനിൽ വിശ്വസിച്ച് മാമോദീസ ഏറ്റെടുത്തവർ ഇവർക്ക് എതിരാകുമെന്നുള്ള ബോധ്യവും അവർക്കുണ്ട്. അതുകൊണ്ട് അവർ പറയുന്നു, വി ഡോണ്ട് നോ. അപ്പോൾ യേശു പറയുന്നു, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാനും ഉത്തരം തരുന്നില്ല. അത് കഴിഞ്ഞിട്ട് യേശു ഹീസ് ആസ്കിംഗ് വെരി കാഷ്വലി, ലെറ്റ് മീ ആസ്ക് യു വൺ തിങ്. എ ഫാദർ ഹാഡ് ടു സൺസ്. ദ സൺ ആസ് ദ ഫസ്റ്റ് സൺ, സൺ ഗോ ആൻഡ് വർക്ക് ഇൻ മൈ വിനിയാർഡ് ടുഡേ. ആൻഡ് ഹീ സെഡ് നോ, ബട്ട് ആഫ്റ്റർ വേർഡ് ഹീ ഹാഡ് സെക്കൻഡ് തോട്ട്സ് ആൻഡ് ഹീ വെൻറ്റ്. ഹീ സെഡ് ദ സെയിം തിങ് ടു ദ സെക്കൻഡ് സൺ. ഹീ സെഡ് യെസ്, ഐ വിൽ ഗോ. So, which one of the son did the father's will? They replied, the first one. Even though he said no, he went thereafter. അപ്പോൾ ജീസസ് ഈശോ പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വേശ്യകളും ചുങ്കക്കാരും നിങ്ങളെക്കാൾ മുന്നിൽ സ്വർഗരാജ്യം കൈവശമാക്കും. അവിടെയും ഈശോ ഒരു സാധ്യത അവർക്ക് കൊടുക്കുകയാണ്, നിങ്ങളേക്കാൾ മുമ്പ് അവർ പോയാലും നിങ്ങൾക്ക് ഇന്നും ഒരു ചാൻസ് ഉണ്ട് എന്ന്. ഇങ്ങനെയാണ് ആ പാരബിൾ തുടങ്ങുന്നത്. ഇവിടെ യേശു ആദ്യത്തെ പുത്രനെ പറ്റി പറയുമ്പോൾ, ഹീ ഈസ് ഫസ്റ്റ് സേയിങ് നോ, ബട്ട് ഹീ ഹാഡ് സെക്കൻഡ് തോട്ട്, ഹീ ഹാഡ് റിപ്പൻറ്റൻസ് ആൻഡ് ഹീ ഈസ് ഗോയിങ്. Which is, he is an example of conversion. A honest sinner who does not boast about keeping the law, just trusting in Jesus. That is what we see in Zacchaeus. Jesus, Zacchaeus-inte veedil thamasikkumbol, avante veedinu reksha varunnu. Idu thanneyanu nama kurichile valathu bhagathe kallanu oru vaakku chodikkumbol അവന് രക്ഷ ലഭിക്കുന്നു. നാം ആ പാപിനിയായ സ്ത്രീയെ കാണുന്നില്ലയോ, കല്ലെറിയാനായിട്ട് കൊണ്ടുവന്നു, പലരും കല്ലുകൾ എടുത്തു, ഓരോരുത്തരുടെയും കല്ലുകൾ താഴെ വീണു. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഇതാണ് ഒന്നാമത്തെ പുത്രൻ. സെക്കൻഡ് സൺ, ഹീ സെഡ് ഐ വിൽ ബട്ട് ഹീ ഡിഡ്ന്റ് ഗോ, ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഹിപ്പോക്രസി. അന്നത്തെ റിലീജിയസ് പീപ്പിൾ, ദേ ട്രൂലി ബിലീവ്ഡ് ബൈ ഒബേയിങ് ദ ലോസ് ആൻഡ് കമാൻഡ്മെന്റ്സ് ദേ ഡു വിൽ ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇവിടെയാണ് ജീസസ് അവരോട് പറയുന്നത്, യു തിങ്ക് യു ആർ സോ ടൈറ്റ് വിത്ത് ഗോഡ് ബിക്കോസ് യു ആർ ഗുഡ്, യു ആർ ഡീസൻറ്റ്, ബട്ട് ദോസ് യു ഡിസ്മിസ് ആർ സിന്നേഴ്സ് വിച്ച് ആർ ദ ടാക്സ് കളക്ടേഴ്സ് ആൻഡ് പ്രോസ്റ്റിറ്റ്യൂട്ട് are getting into the kingdom ahead of you. John came. You didn't believe in him. You said,
Yes, to obey God, but didn't believe in whom he sent. But the tax collectors and prostitutes believed John even when they said no to God. We see in Matthew's Gospel chapter 12, disciples asking Jesus, why are you speaking in parables? അവിടെ വളരെ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു ഉത്തരമാണ് ഈശോ നൽകുന്നത്. അവർ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നില്ല. എന്നിട്ട് ഈശോ വീണ്ടും പറയുകയാണ്, അവർ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ചെയ്താൽ ഞാൻ അവരെ സുഖപ്പെടുത്തും. എന്നാൽ അത് അസാധ്യമാക്കുമാർ ഈ ജനതയുടെ ഹൃദയം കഠിനമായിരിക്കുന്നു. അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടും അവരുടെ ഹൃദയം കഠിനമായിരിക്കുന്നു. ഈശോ ഈ പാരബിളിൽ രണ്ട് പുത്രന്മാരെ പറഞ്ഞിട്ടുള്ളൂ. ഈ പ്രസ്താവനയിലൂടെ യേശു നമ്മെ മൂന്നാമതൊരു പുത്രനെ കാണിച്ചു തരികയാണ്. ഹൃദയ കാഠിന്യമുള്ള, നോ എന്ന് പറഞ്ഞാൽ നോ എന്ന് മാത്രം ചെയ്ത് ദൈവവചനം ഒരു തരത്തിൽ ഉൾക്കൊള്ളാത്ത ഒരു കൂട്ടം ആൾക്കാർ, അവരാണ് മൂന്നാമത്തെ പുത്രൻ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ സമ്മറി ഓഫ് ദിസ് പാരബിൾ. ദ പാരബിൾ ഈസ് ടീച്ചിങ് അസ് വാട്ട് ഗോഡ് വാണ്ട് ഫ്രം അസ്. ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ എ ചേഞ്ച്. വിതിൻ ദാറ്റ് leads to obedience so that we can do his will. അവിടെയാണ് നമ്മൾ നാലാമതൊരു പുത്രനെ കാണുന്നത്. എല്ലാത്തിലും അനുസരണ കാണിച്ച ഒരു പുത്രൻ. തൻ്റെ പിതാവിനോടുള്ള സമാനത പരിഗണിക്കാതെ സ്വയം താഴ്ത്തി ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് കുരിശോളം പിതാവിനോട് അനുസരണയുള്ളവനായി ജീവിച്ച പുത്രൻ, അതാണ് യേശു ക്രിസ്തു. ദിസ് പാരബിൾ ഈസ് ഓൾസോ ടീച്ചിങ് അസ് ഡോണ്ട് ബി ദ സെക്കൻഡ് സൺ. വി ആർ സോ ക്വിക്ക് ടു സേ യെസ് ടു എവറിഥിങ്. യെസ് ഗോഡ്, ഐ വിൽ ബി ഇൻ ചർച്ച്, ഐ വിൽ കം റെഗുലർലി ഇൻ ചർച്ച്. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പറയും, ഓ ഇത്രയും മതി, നാളെ ഞാൻ ഫ്രീ, നാളെ കൂടെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ദെൻ വി വോണ്ട് സീ ദം. So when we make a commitment, make sure that we are able to follow through. Don't be like the second son. And also don't be self-righteous. Adana annathe matha nedakanmar cheyathathu niyamangal anusarichu commandments adu pole poorthiyaaki kannina pagaram kannu anganeulla വളരെ കൃകൃത്യമായിട്ടുള്ള എല്ലാ നിയമവശങ്ങളും പാലിച്ച് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാമെന്ന് കരുതിയ ഒരു കൂട്ടം ജനം. സോ ദിസ് ഗോസ്പൽ ഈസ് എ ഗ്രേറ്റ് ന്യൂസ് ഫോർ സിന്നേഴ്സ്. ഇഫ് യു ആർ എ സിന്നർ, ബിഗ് ഓർ സ്മോൾ, യു ഹാവ് എ ചാൻസ് ടുഡേ. അതാണ് യേശു ആ പാരബിൾ പറയുന്നത്. ഇന്ന് നീ എൻ്റെ വിനിയാടിൽ ജോലി ചെയ്യുക, നാളെയല്ല. ഇന്നലെ നിനക്ക് ചെയ്യാൻ പറ്റിയില്ല, ഇന്ന് യു ഗോ, യു കം വർക്ക് ഇൻ മൈ വിനിയാർഡ് ടുഡേ. സോ യു ആർ എ സിന്നർ, ബിഗ് ഓർ സ്മോൾ, യു ഹാവ് എ ചാൻസ് ടുഡേ. റിപ്പെന്റ് ആൻഡ് ഒബേ ഗോഡ്. യു ക്യാൻ നെവർ ബി ടു സിൻഫുൾ ടു എൻ്റർ ദ ഗോഡ്സ് കിങ്ഡം. നാം മേരി മാഗ്ദലിനെ കാണുന്നില്ലയോ? വേശിയായ, പ്രോസ്റ്റ്യൂട്ടായി, പാപങ്ങളിൽ മുഴുകി ജീവിച്ചിരുന്ന ആ സ്ത്രീ യേശുവിൻ്റെ പാദങ്ങൾ കണ്ണീരുകൊണ്ട് കഴുകി. നാം കാണുന്നു ആ സ്ത്രീ കുരിശൻ ചുവട്ടിൽ നിൽക്കുന്നു. ബാക്കി എല്ലാ സ്ലീഹന്മാരും ഓടിപ്പോയപ്പോൾ യേശുവിൻ്റെ കുരിശൻ ചുവട്ടിൽ നിൽക്കാൻ ധൈര്യം നൽകി യേശുവിൻ്റെ ഉയർപ്പിന് ആദ്യ സാക്ഷിയായി മറ്റ് അപ്പോസ്തോലന്മാർക്ക് ഒരു അപ്പോസ്തോലിയായി തീർന്ന മേരി മാഗ്ദലീൻ. സോ we have a chance today. Religion won't save you. You must repent of your sins and believe in Jesus.
the ultimate meaning of the parable. It doesn't matter how religious you are. If you don't repent, believe in Jesus, you will not enter the kingdom of God. It doesn't matter how sinful you are. If you do repent and believe in Jesus, you will enter the kingdom of God. So Jesus is asking us today, come, work in my vineyard today. Repent. You have a chance. That chance is today. Today, work in his vineyard. Today is the day of salvation. May God bless us all. Thank you. Thank you to Mrs. Kusumam Jacob for delivering today's message.